ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയുടെ വിസ്തീർണം അഥവാ ഏരിയ എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ഓർത്തിരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനായിട്ട് രണ്ട് ഡേറ്റ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയുമായി കരഅതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7, സമുദ്ര അതിർത്തി 2. ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഷോർട്ട് കട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുമായി കരഅതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണെന്ന്. അതുകൊണ്ട് ഞാനിവിടെ 7 ലൈൻ വരയ്ക്കുകയാണ്. 7 ലൈൻ വരച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 7 എന്നുള്ള നമ്പറിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നോക്കിക്കേ, 7-ൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എത്ര ലൈൻസ് ഉണ്ട്? 3 ലൈൻസ് ഉണ്ട് അല്ലേ. ഈ 3 എന്നുള്ള നമ്പറിനെ 2 അറ്റത്തും എഴുതുക. 2 എൻഡിലും ഈ 3 എന്ന നമ്പറിനെ പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് സമുദ്ര അതിർത്തി എത്രയാണ്? 2 രാജ്യങ്ങളാണ് അല്ലേ. ഇനി ആ നമ്പറിനെ, അതായത് 2 എന്ന നമ്പറിനെ, ഇപ്പോൾ എഴുതിയ നമ്പേഴ്സിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 3-യുടെ തൊട്ട് വലതുവശത്ത് എഴുതാൻ നമുക്കവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് അത് അവിടെ എഴുതണമെന്നില്ല. ഇനി 2 നമ്പേഴ്സും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ആയി. അതെങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ റൈറ്റ് സൈഡിലുള്ള 2 നമ്പേഴ്സ്, അതായത് വലതുവശത്തുള്ള 2 ഉം 3 ഉം കൂടെ ഗുണിച്ച് നടുക്കെ എഴുതുക. 6 എന്നുള്ള സംഖ്യ അവിടെ ഫില്ല് ചെയ്തു വരും. ഇനി ഒരേ ഒരു നമ്പറും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ കിട്ടിയ 6-ഉം 6-ൻ്റെ തൊട്ട് ഇടതുവശത്ത് കിടക്കുന്ന 2-ഉം കൂടെ കൂട്ടി 6+2 എന്ന് 7-ൻ്റെ ഇടതുവശത്ത് എഴുതി കൊടുക്കുക. 8. ഓക്കെ, ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇത്രേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇനി ഇങ്ങനെ അല്ല, ഇത് കാണാതെ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.